യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു മോർണിംഗ് വ്ലോഗുമായിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് എന്താണ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് രാവിലത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ രാവിലെ ഞാൻ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 കപ്പ് റവ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു, അത് മതി. കാരണം ഇന്നലെ വെച്ച ചോറ് ഞങ്ങൾ കഴിച്ചിട്ടില്ല. കാരണം ഇന്നലത്തെ വീഡിയോയിൽ കണ്ടല്ലോ, ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചോറ് പിന്നെ ബാക്കി വന്നു. രാത്രി പിന്നെ ചോറ് കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ അത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ്, സവാളയും ക്യാരറ്റും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അരി എന്താണ് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചോപ്പറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സവാളയും ക്യാരറ്റും എല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ടേ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. കൊത്തി അരിഞ്ഞ് സമയം വേസ്റ്റ് ആക്കുകയൊന്നും വേണ്ട. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇഞ്ചിയിലെ ഇഞ്ചി ഞാനൊന്ന് കൊത്തി അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഇഞ്ചി കൊത്തി അരിഞ്ഞെടുത്തിട്ട് ഞാൻ അതിലേക്ക് 2 പച്ചമുളകും കൂടി അരിഞ്ഞിടുന്നുണ്ട്. സാധാരണ ഞാൻ ഇവിടെ മക്കൾക്ക് കഴിക്കാൻ വലിയ താല്പര്യം പോരെ ഉപ്പുമാവ്, എങ്കിലും ഇഞ്ചിയൊന്നും ഇടാതുണ്ടാക്കിയാൽ പിന്നും കഴിക്കും. അത് ഞാൻ വലിയ പറയാം. എന്തെന്ന് വെച്ചാൽ ഉപ്പുമാവിൻ്റെ കൂടെ അവർക്ക് മീൻകറി ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവർ കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും കടുകൊക്കെ വറുത്തും പിന്നെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മോൻ മാത്രമേ ഉള്ളൂ. മോൾ ഇതുവരെ എത്തിയിട്ടില്ല, ടൂറൊക്കെ കഴിഞ്ഞിട്ട് അവൾ നാളെ എത്താനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേ. അപ്പോൾ ഞാൻ ചോറിൻ്റെ പാത്രം ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിൽ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടുക് വറുക്കാനുള്ള എണ്ണയും ഒക്കെ ഒഴിച്ച് കടുക് ഒന്ന് വറുത്തെടുക്കുവാണേ. പിന്നെ കടുകും വറ്റലമുളകും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ. ഞാൻ കുറച്ച് ഇതുണ്ടായിരുന്നു, ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, അതിട്ട് മറന്നുപോയി. അപ്പോഴത്തേക്കും തേങ്ങ തിരികാനുള്ള എൻ്റെ മെഷീൻ എത്തിയിട്ടുണ്ട്. മാവൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് തേങ്ങ തിരികാനുള്ള ജോലി ഏൽപ്പിക്കുകയാണ്. ആ സമയത്ത് തേങ്ങ വെള്ളം എനിക്കേ എന്നും പറഞ്ഞ് ഫസ്റ്റിലേക്ക് അപ്പം എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഒഴിച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അരി വടിച്ചെടുക്കുവാണ് കേട്ടോ. അരി അപ്പോഴത്തേക്കും തിളച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തത്. എന്നിട്ട് അതൊന്ന് വടിച്ച് എടുക്കുന്നുണ്ട്. വടിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ കണ്ണാപ്പയിൽ തന്നെ അങ്ങ് വെച്ചേക്കും. അപ്പോൾ വെള്ളം വാർന്ന് ഇരിക്കുമല്ലോ, അപ്പോൾ അത് അങ്ങനെ അങ്ങ് വെച്ച് അങ്ങ് മൂടി അങ്ങ് വെക്കാം. അപ്പോൾ അത് ഞാൻ അടുപ്പിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഉപ്പുമാവിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ സാധാരണയായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതിൽ 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ചോറിനുള്ള എന്തെങ്കിലും തോരൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു കേട്ടോ, ഏതാണ് നമ്മുടെ ബീട്രൂട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറച്ചിങ്ങനെ ചളിഞ്ഞു പോയായിരുന്നു, അതിൻ്റെ വെള്ളമൊക്കെ ഈർപ്പമൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടമായ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൽ എന്തോ ഒരു ചെറിയൊരു കരട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ഞാൻ അതും ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അത് നമ്മൾ കൊത്തി അരിയുന്നത് പോലെ തന്നെ വരും, അതിൻ്റെ കുഴപ്പമില്ല. നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും കുറച്ച് ഈർപ്പം കൂടുതലായിരിക്കും തോരന്, നമ്മൾ കുറേ വറ്റിച്ചൊക്കെ എടുക്കണം. ഇതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവിനുള്ള വെള്ളമൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കുവാണ്. ഇന്ന് ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ഉപ്പുമാവിൽ കുറച്ച് നെയ്യും കശുവണ്ടിയും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ കഴിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ മക്കൾക്ക് അതൊന്നും കഴിക്കത്തില്ല, എല്ലാം പറക്കി മാറ്റി മാറ്റി വെക്കും. പിന്നെ ഞാനും ചേട്ടനും കൂടെ വേണം അത് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഉപ്പുമാവ് എന്തായാലും തയ്യാറാക്കി കഴിഞ്ഞു. അത് ഒരറ്റത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ തോരൻ ഉള്ള പരിപാടിയിലേക്ക് കടക്കാം. തോരൻ വെക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താണ് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്തോളും. ആ സമയമായപ്പോഴത്തേക്കും ചേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി ചേട്ടന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഉപ്പുമാവും മീൻകറിയാണ് ഇന്നത്തെ പിന്നെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പുമാവിൻ്റെ കൂടെ മീൻകറി കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഉപ്പുമാവ് കഴിക്കാത്തവർ പോലും ഉപ്പുമാവും മീൻകറിയും ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കും. നിങ്ങൾ വിചാരിക്കും ഇത് അലുവയും മത്തിക്കറിയും പോലെ എന്തോ ഒരു കോമ്പിനേഷനാണെന്ന്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് കഴിച്ചു നോക്കണേ. മീൻകറി നല്ല സൂപ്പറായിരിക്കണം എങ്കിൽ നമ്മൾ ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഇങ്ങനെ ചേട്ടനോടെ കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഇത് ഇത്രയും വൃത്തികെട്ട കോമ്പിനേഷനിലാണോ കഴിക്കുന്നതെന്ന്. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അത് ചേട്ടന് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. കൊടുത്തിട്ട് ഞാൻ തോരത്തിനുള്ള അരപ്പൊന്ന് അരച്ചെടുക്കുവാണേ. തേങ്ങയും പച്ചമുളകും ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനൊന്ന് വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം വാലാനായിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും എൻ്റെ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ട് നല്ലതായിട്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം തോരനൊക്കെ ഇളക്കി അതൊന്ന് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മുട്ട ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മുട്ട ഒന്ന് പൊരിച്ച് കാരണം വേറെ കറിയായിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ചമ്മന്തിയും കൂടി അരച്ച് മുട്ടയും തോരനും അച്ചാറുമാണ് ചേട്ടന് കൊടുത്തു വിടാനായിട്ടുള്ളത്. അപ്പോൾ മുട്ട ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. മുട്ടയിൽ ഞാൻ തക്കാളിക്കയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട്, കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒക്കെ ആയപ്പോഴത്തേക്കും അതും കൂടി സെറ്റായി. അപ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടു. ഞാൻ ചേട്ടൻ കൊണ്ടുള്ള ചോറ് ഒന്ന് റെഡിയാക്കി വെക്കുവാണ് കേട്ടോ. പാത്രത്തിലാക്കി വെക്കുവാണ് ചോറും തോരനും ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചതും അച്ചാറും ഒക്കെ ആയിട്ട് ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമാവണമെങ്കിൽ ആവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറന്നു പോകരുതേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതേ ടിഫിനൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ചേട്ടന് കൊണ്ടുപോയി കൊടുക്കുവാണ് കേട്ടോ. കൊടുത്തു ചേട്ടൻ അതും കൊണ്ട് പോയി. ചേട്ടൻ പോകാനായിട്ട് ബൈക്കൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ചോറ് കിട്ടേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കും ചോറൊക്കെ വാങ്ങിയിട്ട് ചേട്ടനും പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി നല്ല വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത് തന്നെ കാണാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.